ഇപ്പോൾ കിട്ടുന്ന പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. കൊച്ചിയിൽ സഹോദരിമാരെ പീഡിപ്പിച്ച കേസിലെ പ്രതികൾ പോലീസ് പിടിയിൽ. ഇതിന്റെ പിന്നിൽ വമ്പൻ സ്രാവുകളും നീലത്തിമിംഗലവും ഒക്കെ ഉണ്ട്. ഈ കഴിഞ്ഞ 21st ആ കുട്ടി നിന്റെ ഫ്ളാറ്റിൽ ഫുഡ് ഡെലിവറിക്ക് വന്നു. ഇപ്പൊ ഞാൻ ഓർക്കുന്നുണ്ട്, അന്ന് നീ ആ കൊച്ചിനെ കയറി പിടിച്ചായിരുന്നു അല്ലെ? കയറി പിടിച്ച് ഉമ്മ വെച്ചു, അയാളുടെ പല്ലുകൊണ്ട് പാട് അവളുടെ മുഖത്തുണ്ട്. അങ്ങനെ പറ്റിപ്പോയി സാറേ. ഇനിയുള്ള കാര്യം പറ സാറേ. കാര്യോ? എന്തുട്ട് കാര്യം പറയടാ. എന്ത് കാര്യം? വേണ്ട സാർ, തല്ലല്ലേ സാറേ. ഇനി എന്നെ തല്ലല്ലേ സാറേ. രണ്ട് ബൈപ്പാസ് ഒരു ആഞ്ചിയോപ്ലാസ്റ്റി കഴിഞ്ഞിരിക്കുക. അവളെ കണ്ടപ്പോ തോന്നിയ ആഗ്രഹമല്ലേ സാറേ? ഞാൻ ചോദിച്ചു, അവള് തന്നില്ല. ചോദിക്കുമ്പോ അങ്ങോട്ട് എടുത്തു തരാൻ ഇത് അവലോസം ഉണ്ടല്ല. ഞാൻ ചോദിക്കുമ്പോ അവളൊന്ന് തന്നിരുന്നെങ്കിൽ ഇങ്ങനെ വല്ലതും സംഭവിക്കുവാൻ. അവളുടെ അനീതിക്ക് എത്ര വയസ്സുണ്ടെന്ന് അറിയോടോ നിനക്ക്? അതിന് അവള് കൂടെ ഉണ്ടാവുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നല്ലോ സാർ. അരവിന്ദൻ ഒരു നിരപരാധിയാണ്. എന്ത് പറയാനാ, പറ്റിപ്പോയി സാറേടിപ്പിക്കല്ലേ. നിങ്ങളല്ലേ പറഞ്ഞത് ഞാൻ സുഖമില്ലാത്ത കുട്ടിയാണ്. ലേറ്റ് നൈറ്റിൽ ആളൊഴിഞ്ഞിട്ട് മതി തെളിവെടുപ്പൊക്കെ. പക്ഷെ എന്റെ നോവലിൽ ഇപ്പോൾ ആവശ്യം അപ്രതീക്ഷിതമായ ഒരു ട്വിസ്റ്റ് ആണ്. ഇവിടെ മൊത്തം പോലീസുകാരെ ഉമ്മാർ എന്നെന്തെങ്കിലും ചെയ്യും. പേടിക്കണ്ട, അച്ഛൻ തൊട്ടടുത്തുണ്ട്. നിന്നെ ആരും ഒരു ചുക്കും ചെയ്യലടാ. ഒന്നും പേടിക്കണ്ട, ഒരു കുഴപ്പമില്ല. ഞങ്ങളെല്ലാം കൂടെ ഉണ്ട്, ഫുൾ സപ്പോർട്ട്. ധൈര്യമായിട്ട് ഞാനുണ്ടല്ലോ ഇവിടെ. സുധീപ്, നീ വേണമെങ്കിൽ അവിടെ നിന്ന് ഇരിക്കൂ. ഇത് ഞങ്ങളുടെ സാറും നിന്റെ അച്ഛനും തമ്മിൽ ഒരു കളിയാ. നല്ല കളിക്കാരനാ. ഓക്കെ, ഇയാൾ എന്താ ഈ പറയുന്നത്? സംഭവം നമ്മുടെ പെട്ടിക്കെട്ട് വടക്കം നമ്മുടെ എന്ന് നമ്മുടെ വീക്ക്.